ഇനി ആ കൊച്ചിന്റെ കെട്ടിയോൻ വിദുരശ്വരയല്ലെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കെട്ടിയോനെ കാത്തിരിക്കുകയായിരുന്നു രോഹിണിയെങ്കിൽ നമുക്ക് കൂടെ നിൽക്കായിരുന്നു. നാളെ കെട്ടിയോ എന്ന പ്രശ്നം ആവുമല്ലോ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. ലച്ചുമോളുടെ അച്ഛനെ രോഹിണിമോട് തന്നെ കൊത്തി എറിഞ്ഞു കൊന്നു. പിന്നെ ഈ കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യം എന്താ? ശരത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്ത പത്രത്തിലോ ടിവിയിലോ വന്ന മൂടി വെച്ചതൊക്കെ പിന്നെ ആരും രോഹിണിയെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. എന്റെ മോളെങ്കിലും തിരിച്ചറിയണ്ടേ പിടികെട്ട പുള്ളിയായ ഒരുത്ത ഞാനല്ല എന്ന്? കൊതിയാവുക ആൾക്കാർക്കിടയിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ. നമ്മൾ ഭയക്കുന്ന മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും. ആകാശം ഇടിഞ്ഞു വീണാലും ദൈവം വന്നു പറഞ്ഞാലും ജോസാറിനെ അമ്മച്ചിയും വിട്ടുപോകില്ലെന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്ന രോഹിണിയുടെ മരണം.